നമസ്കാരം, ഞാൻ ഡോക്ടർ മൃണാൽ, കൺസൾട്ടന്റ് നിയോണറ്റോളജിസ്റ്റ് ആണ്, എസ് യു ടി ഹോസ്പിറ്റൽ പട്ടത്തെ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് കുട്ടികളിൽ സ്കൂൾ തുടങ്ങുന്ന സമയമാണല്ലോ ഇപ്പം കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ. അപ്പോൾ എടുക്കേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. സ്കൂൾ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സ്കൂളിലേക്ക് പോകുന്ന വാഹനം അല്ലെങ്കിൽ ബസ്സുകളിൽ, അതേപോലെ തന്നെ ക്ലാസ്സിലിരിക്കുമ്പോൾ അവർ അകൽച്ച പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ സീറ്റിൽ അല്ലെങ്കിൽ ഒരു റോയിൽ അടുപ്പിച്ചടുപ്പിച്ചിരിക്കാതെ ഒരു റോയിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ ഇരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ അടുത്ത റോയിൽ സൈഡ് മാറിയിട്ട്, ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് അകൽച്ച പാലിച്ചിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ മാസ്ക് ഇടുന്നത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. മാസ്ക് ചെറിയ കുട്ടികളാകുമ്പം വേറെ കുട്ടികളായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെ പ്രത്യേകിച്ച് പറയണം, വേറെ കുട്ടികളുമായിട്ട് മാസ്കുകൾ കൈമാറാൻ പാടില്ല. അതേപോലെ തന്നെ എല്ലായിടത്തും കൈകൊണ്ട് പിടിച്ചിട്ട് മുഖത്തും കണ്ണിലും വായിലുമൊക്കെ കൈ കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. കുട്ടികളാകുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം. അപ്പം അവരിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് കൈ കഴുകുന്ന സ്വഭാവം കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഫ്രീക്വൻ്റായിട്ട് കൈ കഴുകുന്ന സ്വഭാവം നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഹാൻഡ് റബ്ബ്, ഈ പറയുന്ന ആൽക്കഹോൾ സൊല്യൂഷൻ വെച്ചിട്ട് കൈ വൃത്തിയാക്കുന്ന രീതി ചെയ്യാം. പക്ഷേ അത് വളരെ ഒരു സൂപ്പർവിഷൻ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളിൽ ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, കുട്ടികൾ തമ്മിലൊരു അകൽച്ച പാലിക്കുക. അതിപ്പം ലൈനിൽ ക്യൂവിൽ നിൽക്കുമ്പോഴും ഒരു അകൽച്ച പാലിക്കണം. ക്ലാസ്സിലിരിക്കുമ്പോഴും അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോഴും അകൽച്ച പാലിക്കുക. അതേപോലെ മാസ്ക് ഇടുക. പിന്നെ കൈയുടെ ശുചിത്വം, കൈ കഴുകുന്ന കാര്യത്തിലും അല്ലെങ്കിൽ കൈയുടെ വൃത്തി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ കുഞ്ഞുങ്ങളിൽ കൊറോണ വരാതിരിക്കാൻ നമുക്ക് കഴിയും. അപ്പം ഇതെല്ലാം നല്ലോണം ചെയ്യാൻ കഴിയുന്നത് കുറേ കൂടെ പ്രായം അല്ലെങ്കിൽ മുതിർന്ന കുട്ടികളായിരിക്കും. അതായത് ഇപ്പോൾ 8-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 9-ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും ഇത് കൂടുതൽ ബുദ്ധിപൂർവം അവർ ചെയ്യാൻ പറ്റുന്നത്, അവർക്കായിരിക്കും കൂടുതൽ കഴിയുന്നത്. പക്ഷേ വളരെ ചെറിയ കുഞ്ഞുങ്ങൾ, UKG LKG ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് തേർഡ് സ്റ്റാൻഡേർഡ്, ആ കുട്ടികളിൽ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവിടെ കൂടുതൽ കെയർ എടുക്കേണ്ടി വരും. അപ്പം ടീച്ചേഴ്സ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരും. ഈ കുട്ടികളിൽ ഇത് പ്രാവർത്തികമായിട്ട്, ഈ പ്രോട്ടോകോൾ, കോവിഡ് പ്രോട്ടോകോൾ പ്രാവർത്തികമാക്കാൻ വേണ്ടി. ഇതുകൂടാതെ സ്കൂളിൽ ക്ലാസ്സിൻ്റെ ഓരോ ക്ലാസ്സിലും ഇരിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറയ്ക്കുന്നതും നല്ലതായിരിക്കും. അത് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ, ഒരു ദിവസം തന്നെ 2 സമയമായിട്ട് തിരിക്കാം, ബിഫോർ നൂണും ആഫ്റ്റർനൂൺ സെഷനായിട്ട്. അപ്പോൾ ഒരേ ക്ലാസ്സിലെ കുട്ടികൾ തന്നെ 50% 50% കുട്ടികളും ഉച്ചയ്ക്ക് മുൻപ് വരാം, 50% കുട്ടികൾ ഉച്ചയ്ക്ക് ശേഷം വരുന്ന രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഇപ്പോൾ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പനിയോ അല്ലെങ്കിൽ അസുഖം വരികയാണെങ്കിൽ ക്വാറൻറ്റൈൻ എന്നുള്ള പ്രിൻസിപ്പിളും അവിടെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി വീട്ടിൽ പോയിട്ട് അതിൻ്റെ ചുറ്റുമുള്ള കുട്ടികളും വീട്ടിൽ പോകേണ്ടിയിരിക്കും. അപ്പോൾ ഒരു ക്ലാസ് മൊത്തവും മിക്കവാറും ക്വാറൻറ്റൈൻ പോകേണ്ടി വരും. സാധാരണ നമുക്കറിയാം ക്വാറൻറ്റൈൻ പോകുന്ന സമയം 14 ദിവസമാണ്. അപ്പോൾ ഒരു 14 ഡേയ്സ് ഇൻ്റർവെല് കൊടുക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇതുകൂടാതെ ഇപ്പോൾ പരീക്ഷ നടക്കുമ്പോഴും ഇതേപോലെ തന്നെ അകൽച്ച പാലിക്കണം, കൈയുടെ ശുചിത്വം പാലിക്കണം, അതേപോലെ മാസ്ക് ഇടേണ്ടി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ചൊരു ഓറിയൻറ്റേഷൻ ആയിട്ട് സ്കൂളിലെ ടീച്ചേഴ്സിനോടും അവിടെ സ്കൂളിലെ സ്റ്റാഫ്, മറ്റ് സ്റ്റാഫുകളോടും അതേപോലെ തന്നെ പേരൻസിനോടും ചെയ്യേണ്ടിയിരിക്കുന്നു. അത് നമുക്ക് വീഡിയോ കോൺഫറൻസിങ് വഴിയോ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടുള്ള കോൺഫറൻസിങ് വഴിയോ ചെയ്താൽ നല്ലതായിരിക്കും. ഇതുകൂടാതെ വാക്സിനേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോവിഡ് വാക്സിൻ ഏകദേശം നമ്മളെ കണക്ക് പ്രകാരം ഏകദേശം 95% ടീച്ചേഴ്സും എടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് കേൾക്കപ്പെടുന്നത്. അങ്ങനെയുണ്ടെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ
വാക്സിനേഷൻ എടുക്കാത്ത ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് അവർ എത്രയും പെട്ടെന്ന് വാക്സിൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. ഈ കോവിഡ് പ്രോട്ടോക്കോൾ ഉപയോഗിച്ച് നമുക്ക് കുട്ടികളിൽ കോവിഡ് ഇൻഫെക്ഷൻ തടയാൻ സഹായിക്കും. ഇനി അഥവാ ഏതെങ്കിലും കുട്ടിക്ക് പനി ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ വൈറൽ ഇൻഫെക്ഷൻ പോലെ തന്നെ അവരെ നമുക്ക് പാരസെറ്റമോളും പിന്നെ മറ്റ് ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് കൊടുത്തും തണുത്ത ഭക്ഷണം അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യുകയും കുട്ടികളുടെ ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുകയും ചെയ്താൽ അവരിൽ കൂടുതൽ അസുഖം വരാതിരിക്കാൻ നമുക്ക് തടയാൻ കഴിയും. ഒരു 4-5 ദിവസത്തിൽ പനി മാറുകയാണെങ്കിൽ അത്രയും നല്ലത്. 4-5 ദിവസം കഴിഞ്ഞിട്ടും പനി മാറുന്നില്ല, ക്ഷീണം കൂടുന്നുണ്ട്, ചുമ കൂടുന്നുണ്ട്, ശ്വാസം മുട്ട് കൂടുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സിവിയർ കോവിഡ് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള ഉള്ളതാണ്. തീർച്ചയായും ഡോക്ടറെ സമീപിക്കണം, ഡോക്ടറുടെ ഉപദേശം നേടണം, മോഡേൺ മെഡിസിൻ്റെ ചികിത്സ നേടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള സന്ദേശം. കോവിഡ് സമയത്ത് അസുഖം 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണ്. അപ്പോൾ പനിയുടെ അളവ് അല്ലെങ്കിൽ ടൈം ഇൻ്റർവെൽ 5 ദിവസത്തിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ, ക്ഷീണം കൂടുകയാണെങ്കിൽ, ചുമ കൂടുകയാണെങ്കിൽ അസുഖം കൂടുതലാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതേപോലെ വേറെയും ചില ഡേഞ്ചർ സൈൻസ് ഉണ്ടെങ്കിലും നമ്മൾ അസുഖം കൂടുതലുണ്ടെന്ന് മനസ്സിലാക്കണം, എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. അപ്പോൾ ഈ ഡേഞ്ചർ സൈൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം തല മുതൽ കാല് വരെ പോവുകയാണെങ്കിൽ തലഭാഗത്ത് ചിന്തിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ബോധം കുറയുന്ന ഒരു സമയമാണെങ്കിൽ, അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല, അങ്ങനെയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്നി വരുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് മനസ്സിലാക്കണം, ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതേപോലെ നമുക്കറിയാം കോവിഡിൻ്റെ അസുഖം മെയിനായിട്ടും ലങ്സിലാണ് അല്ലെങ്കിൽ ശ്വാസകോശത്താണ് ബാധിക്കുന്നത്. അപ്പോൾ ശ്വാസം മുട്ട് ഉണ്ടെങ്കിൽ, ശ്വാസം വളരെ തീവ്രതയിൽ ശ്വസിക്കുന്നുണ്ടെങ്കിൽ, റേറ്റ് കൂടുന്നു, റെസ്പിറേറ്ററി റേറ്റ് കൂടുന്നുണ്ടെങ്കിൽ, അതേപോലെ ചുമ കൂടുന്നുണ്ട്, ചുമയ്ക്കുമ്പം കഫം ഉള്ള പോലെ കേൾക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഒത്തിരി തവണം ചുമയ്ക്കുന്നുണ്ട് ഒരു ദിവസം തന്നെ, ചുമച്ച് ഛർദ്ദിക്കുന്നുണ്ട്, അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ കാണിക്കുക. പിന്നെയും പിന്നെയും ഛർദ്ദിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ന്യൂമോണിയയുടെ ലക്ഷണം ആകാം. അതേപോലെ അസുഖം കൂടുന്ന കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ കഴിയാതെ വരാം, മൂത്രം കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ലക്ഷണങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും ഹോസ്പിറ്റലിൽ കാണിക്കണം. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി ചേഞ്ചസ് ഉള്ള ഒരു സിറ്റുവേഷനും വരാം. അതായത് അതിനെ പറയുന്ന മിസ്ക് ഇൻ ചിൽഡ്രൻ, അത് കോവിഡിൻ്റെ ഒരു വളരെ റെയർ ആയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷനാണ്. കോവിഡ് അസുഖം വന്നിട്ട് കുട്ടികളിലും വലിയ ആൾക്കാരിലും പല ഇന്ദ്രിയങ്ങളിലും ഒരുമിച്ച് ബാധിക്കുകയും അവിടെ അസുഖം ഉണ്ടാവുകയും വളരെ സീരിയസ് ആയിട്ട് വരുന്നൊരു കണ്ടീഷനും ഉണ്ടാവാം. അങ്ങനെയുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ മുതിർന്ന ആൾക്ക് ICU കെയർ വരാം. അപ്പോൾ ICU കെയർ വരുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കുഞ്ഞിന് ഓക്സിജൻ്റെ ആവശ്യകത ഉണ്ട്, ബോധം കുറയുകയാണ്, നേരത്തെ പറഞ്ഞ പോലെ ജന്നി വരികയാണ്, ശ്വാസം മുട്ട് ഒത്തിരി കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ മൂത്രം കുറയുന്നു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ ആ കുഞ്ഞിന് ICU കെയർ വേണ്ടി വരാം. അപ്പോൾ നമുക്ക് കോവിഡിൻ്റെ പ്രോട്ടോകോൾ പാലിക്കുകയാണെങ്കിൽ ഒത്തിരി കുഞ്ഞുങ്ങൾക്ക് നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ തടയാൻ സാധിക്കും. അതേപോലെ അധ്യാപകരിലും സ്കൂൾ സ്റ്റാഫുകളിലും വാക്സിനേഷൻ കൊണ്ടുവരികയാണെങ്കിൽ, അവർ വാക്സിനേഷൻ പൂർണ്ണമായിട്ട് എടുക്കുകയാണെങ്കിലും ഒത്തിരി അളവിൽ നമുക്ക് കോവിഡ് ഇൻഫെക്ഷൻ തടയാൻ കഴിയും.